ഇരയായ നടിക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ കേരളക്കരയിലെ ഓരോ മനുഷ്യരും പ്രാർത്ഥിക്കുന്നത് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും ചർച്ചയായി വരുമ്പോൾ ഓരോ ആളുകളും പറയുന്ന കാര്യങ്ങളും അതിനിടയിൽ ചർച്ചയായി മാറുകയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ഓരോ വെളിപ്പെടുത്തലുകളും വലിയ ചർച്ചയായി മാറിയിരുന്നു ഇക്കൂട്ടത്തിൽ സംവിധായകൻ ജോസ് തോമസ് ചെയ്ത ഒരു വീഡിയോയും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സ്ഥാനം പിടിച്ചിരുന്നു അദ്ദേഹം ആദ്യം ചെയ്ത ഒരു വീഡിയോ അതായത് ദിലീപ് ഒരു ക്രിമിനലോ എന്ന ക്യാപ്ഷനോടെ ചെയ്ത ഒരു വീഡിയോ ആണ് ആദ്യം വൈറലായി മാറിയത് ഇതോടെ നല്ലത് പറയാനായി ദിലീപ് ഇദ്ദേഹത്തിന് കാശ് കൊടുത്ത് ഇദ്ദേഹത്തെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചതാണോ എന്നുള്ള കമൻറ്റുകൾ വരെ വന്നിരുന്നു അതിനുശേഷം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജോസ് തോമസ് വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിലൂടെ അദ്ദേഹം പങ്കുവച്ച അല്ലെങ്കിൽ ദിലീപിന് പറ്റിയ ചില മണ്ടത്തരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിരന്തരം മാധ്യമങ്ങളിൽ അന്ത്യ ചർച്ചയിൽ ആൾക്ക് ദിലീപ് പത്ത് ലക്ഷം ഓഫർ ചെയ്തെന്ന വാർത്തയുണ്ടായിരുന്നു അന്ന് ചർച്ചയിൽ വന്നിരുന്ന അയാൾ പറഞ്ഞു എനിക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്ന് ദിലീപിനെ ഞാൻ അറിയുമായിരുന്നില്ല വാർത്തകളിലെ കണ്ടപ്പോൾ ഇതിനകത്തൊരു കൃത്രിമത്വം ഇല്ലയെന്ന് സ്വയം തോന്നിയെന്നും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അന്ന് സുഹൃത്തായിരുന്ന ഒരു പോലീസുകാരൻ എന്നോട് ചോദിച്ചത് ദിലീപ് പണം കൊടുത്തതായി തനിക്ക് അറിയാമോ എന്നാണ് ചാനലിലൂടെയായി ദിലീപിനെ കുറിച്ച് സംസാരിച്ച ആ വ്യക്തിയെ എനിക്കറിയാം പക്ഷെ അദ്ദേഹവുമായി ബന്ധവും ഒന്നുമില്ല ദിലീപ് അങ്ങനെ പണം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ലെന്നും വ്യക്തമാക്കി എന്നാൽ ഈ അടുത്ത ദിവസം ആ പോലീസ് ഓഫീസർ എന്നെ വീണ്ടും വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ദിലീപ് പത്ത് ലക്ഷം രൂപ തരാമെന്ന് ഓഫർ നൽകിയിരുന്നതായി അടുത്തിടെ ചാനലിലൂടെ ഇതിനെക്കുറിച്ച് ഒരാൾ പറയുകയും ചെയ്തിരുന്നു അത്രേ അത് കണ്ടിരുന്നു എന്ന് ചോദിച്ചു ഞാൻ കണ്ടില്ല എന്നും പറഞ്ഞു ദിലീപ് നിരപരാധിയാണെങ്കിൽ എന്തിനും ാണ് അത്തരം ഒരു ഓഫർ കൊടുക്കുന്നത് അപ്പോൾ സാക്ഷികളെ സ്വാധീനിച്ചു എന്ന് പറയുന്നത് ശരിയല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നയാളെ സഹായിക്കാനായി ദിലീപ് പത്ത് ലക്ഷം രൂപ നൽകി സഹായിച്ചതാണെങ്കിലോ അങ്ങനെയും ആകാമല്ലോ എന്നും ഞാൻ ചോദ്യം ചോദിച്ചു ഉടനെ അദ്ദേഹം എന്നോട് തിരിച്ചു പറഞ്ഞത് നിങ്ങൾ തിരക്കഥ ഉണ്ടാക്കുമ്പോൾ മതി ഇത്രയും ട്വിസ്റ്റുകൾ പോലീസുകാരനോട് വേണ്ട എന്നായിരുന്നു അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഫോൺ കോൾ കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ദിലീപ് എന്തിനാണ് ാണ് അത്തരമൊരു മണ്ടത്തരം കാണിച്ചതെന്ന് സഹായിക്കാനാണെങ്കിൽ പോലും കാശ് വാഗ്ദാനം ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാം ബാലചന്ദ്രകുമാറിനെ പോലെ സത്യസന്ധനും നിർമ്മല ഹൃദയനുമായിട്ടുള്ള ഒരാളെ സിനിമാ ചർച്ചയ്ക്കായി വീട്ടിൽ കയറ്റിയിരുത്തി അവിടെ നടക്കുന്ന രഹസ്യ സംഭാഷണങ്ങൾ വരെ ഭാഗമാക്കി എല്ലാം റെക്കോർഡ് ചെയ്യാൻ അവസരം നൽകിയെന്ന് പറയുന്നത് ദിലീപ് ചെയ്ത മറ്റൊരു മണ്ടത്തരമാണ് ഒരു ക്രിമിനൽ ഗൂഢാലോചന പൊളിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് സംതൃപ്തി ഉണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത് അതങ്ങനെയായിരിക്കാം സാധാരണ ഒരു സിനിമാ ചർച്ചയ്ക്ക് ഒരാളെ ഞാനോ മറ്റ് നടന്മാരോ കുടുംബത്തിലേക്ക് വലിച്ചു എന്തിനായിരിക്കും ദിലീപ് അത് ചെയ്ത് കാണുക മറ്റുള്ളവരുമായി സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്തത് അതും ദിലീപിന്റെ അമിതമായ സ്നേഹം കൊണ്ടോ തന്നെ സ്നേഹിക്കുന്നവർ ഇത്തരത്തിലൊരു ചതി കാണിക്കില്ലെന്ന വിശ്വാസം കൊണ്ടോ ആയിരിക്കാം എന്തായാലും ദിലീപിനു പറ്റിയ മറ്റൊരു അബദ്ധം ഇതാണെന്നും ജോസ് പറയുന്നുണ്ട് ദിലീപ് കുടുംബസമേതം ഒരു മാഗസിന് നൽകിയ അഭിമുഖമാണ് മറ്റൊരബദ്ധം ആ അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞത് ഞങ്ങളെ വേദനിപ്പിച്ചവരെയൊന്നും മറക്കില്ല ഞാൻ ദിലീപ്ടനോട് എപ്പോഴും ഇതേക്കുറിച്ച് പറയാ മറക്കരുത് എന്ന് വാക്കുകളിൽ ഒരു അംശം കിടക്കുന്നുണ്ട് അപ്പോൾ ദിലീപ് എന്ന് സാധാരണക്കാരിലേക്ക് ഭാര്യയുടെ വാക്കുകളിലൂടെ തന്നെ എത്തുകയാണെന്നും ജോസ് പറയുന്നു സുഹൃത്തുക്കൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ദിലീപിന് പറ്റിയെന്നാണ് തനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ദിലീപ് തോക്കുകൊണ്ട് നടക്കുന്ന ആളാണ് കൊല ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ആളാണ് ഗുണ്ടകളെ കേരളം മുഴുവൻ വിന്യസിച്ചിരിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത് എന്നാൽ ഞാൻ അറിയുന്ന ദിലീപിന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഒരാളെ വേദനിപ്പിച്ചാൽ പോലും തിരിച്ചു സോറി പറയുന്നയാളായാണ് ദിലീപിനെ ഞാൻ കണ്ടിട്ടുള്ളത് ആളുകളുടെ സ്വഭാവം മാറാം ദിലീപിൻ്റെ മനസ്സിലെന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കോടതി വിധി പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇരയാക്കപ്പെട്ട പെൺകുട്ടി അനുഭവിച്ച വേദനയും വിഷമവും പറഞ്ഞാൽ തീരില്ല വർഷങ്ങൾക്കിപ്പുറവും അവർ മാനസികമായി ബുദ്ധിമുട്ടുക തന്നെയാണ് ഈ കേസിൽ പ്രത്യക്ഷത്തിൽ ഇടപെട്ടവർ ക്രിമിനലുകൾ തന്നെയാണ് എന്നാൽ ആ ക്രിമിനലുകളിൽ ഒരാൾ പറഞ്ഞ പേരായിരുന്നു ദിലീപിൻ്റേത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഭാഗ്യലക്ഷ്മി ഒരിക്കൽ ഒരു ചാനലിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു പൽസസുനി എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയോ പേര് പറഞ്ഞില്ല ദിലീപിൻ്റെ മാത്രം പേര് പറഞ്ഞു എന്ന് അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് എങ്കിലും കേസിൽ വിധി വരുന്നതുവരെ മറ്റൊരു വിധി പറയാൻ ഞാൻ ആളല്ല എന്നും സംവിധായകൻ പറയുന്നു